ഹായ് ഫ്രണ്ട്സ്, ഫ്ലോറ ഹോം ഗാർഡൻ്റെ മനോഹരമായൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് കുറച്ച് പ്ലാന്റുകളൊക്കെ സെയിലിന് വേണ്ടി റെഡി ആയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ കുറച്ച് കോളിസിൻ്റെ കട്ടിങ്ങുകൾ സെയിലിന് വേണ്ടി റെഡി ആയിട്ടുണ്ട്. മഴ സീസൺ ആയതുകൊണ്ട് ഇപ്പം നല്ല സമയമാണ് കോളിസ് ചെടികളൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് വന്ന ഓർഡറുകളുടെ കുറച്ച് പെൻഡിങ് ഉണ്ട്. ഒരുപാട് പേർക്കും അയച്ചു തീർത്തു, പക്ഷേ അതിൻ്റെ ഇടയിൽ കുറച്ച് പെൻഡിങ് ആയി. അതിൻ്റെ കാരണം എനിക്ക് പനിയായിരുന്നപ്പോൾ നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ എടുക്കാൻ സാധിക്കത്തില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് വന്നതുകൊണ്ടാണ് പെൻഡിങ് ആയത്. അടുത്ത നെക്സ്റ്റ് വീക്കിലേക്ക് എല്ലാ പ്ലാന്റുകളും അയച്ചു തീർക്കുന്നതാണ്. അപ്പം നമുക്ക് സെയിലിന് റെഡി ആയിരിക്കുന്ന പ്ലാന്റുകൾ ഓരോന്നും ഏതൊക്കെയാണെന്ന് കാണാം. സെയിലിന് റെഡി ആയിരിക്കുന്ന ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന വൈറ്റിൻ്റെ അകത്ത് പിങ്ക്, ഡാർക്ക് പിങ്ക് ഷെയ്ഡ് വരുന്ന സിംഗിൾ പെറ്റൽ അഡീനിയത്തിൻ്റെയും അതുപോലെ തന്നെ റെഡിൻ്റെയും മിക്സഡ് വിത്ത് പാകിയ തൈകളാണ്. നമുക്ക് തൈകൾ കണ്ട ഇലകൾ കണ്ടു കഴിഞ്ഞാൽ ഏതൊക്കെ കളറാണ് എന്നുള്ളത് മനസ്സിലാവും. പക്ഷേ എന്നാലും മിക്സഡ് ആയിട്ടുള്ള വിത്താണെന്ന് എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടൊരു ഇത് വരാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാവരോടും അങ്ങനെ എടുത്തു പറയുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റ് 100 രൂപയാണ്. പിന്നെ ഈ കാണുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും അയച്ചു തരുന്നത്. ഏകദേശം 1 വർഷമായിട്ടുള്ള പ്ലാന്റുകളാണ് ഇത് എന്ന് പറയുന്നത്. സെയിലിന് റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് വയലറ്റ് കളറിലെ ഡേസിയുടെ തൈകളാണ്. ഏകദേശം ഈ വീഡിയോയിൽ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും അയച്ചു തരുന്നത്. ഡേസി ഏത് കാലാവസ്ഥയിലും, ഇപ്പം നമുക്ക് മഴയായാലും വെയിലായാലും അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു വെയിൽ വേണ്ട പ്ലാന്റ് കൂടിയാണ്. ഇപ്പോൾ കൈ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നത് പോലെ എന്ത് ചെടിയാണെങ്കിലും നിങ്ങൾക്ക് കൈ കിട്ടിക്കഴിയുമ്പോൾ കുറച്ച് ദിവസം തള്ളത്ത് വയ്ക്കണം. തള്ളത്ത് വച്ചതിന് ശേഷം മാത്രമാണ് വെയിലത്തേക്ക് എടുത്ത് വയ്ക്കേണ്ടത്. അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിലും, നമ്മളൊരു പുതിയ ചെടിയല്ലേ, അപ്പോൾ അത് നട്ടുപിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വേണം എല്ലാവരും വെള്ളം ഒഴിക്കാനും ഒക്കെ. അതുപോലെ തന്നെ വേര് പിടിച്ച തൈയാണെങ്കിൽ പോലും ഒരുപാട് വളയിടണ്ട. ഏകദേശം ഈ വലുപ്പമുള്ള തൈകൾ തന്നെയായിരിക്കും അയച്ചു തരുന്നത്. റേറ്റ് 60 രൂപയാണ്. ഡാർക്ക് ഞാൻ ആദ്യം കാണിച്ചായിരുന്നു സിംഗിൾ പെറ്റലിൻ്റെ കുറച്ച് അടിയിനത്തിൻ്റെ തൈകൾ സെയിലിന് റെഡിയാണെന്ന്. ഡബിളിൻ്റെ കുറച്ച് തൈകളും സെയിലിന് റെഡിയാണ്. ദാ ഈ വീഡിയോ കാണുന്ന സൈസിലുള്ള മുട്ടോടുകൂടിയിരിക്കുന്ന പ്ലാന്റുകളാണ്. സിംഗിൾ പെറ്റലിന് 100 ആണെങ്കിൽ ഡബിളിന് 250 ആണ്. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയും അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് അയച്ചു തരുന്നത്. പൂക്കളായിട്ട് പൂക്കളായിട്ടുള്ള പ്ലാന്റുകൾ തന്നെ, പൂക്കളെന്ന് വെച്ചാൽ മൊട്ടുകളായിട്ടുള്ള പ്ലാന്റുകളാണ്. ഇതിൻ്റെ പൂവിൻ്റെ പിക്ചർ ഞാൻ വീഡിയോയിൽ കാണിക്കാം നിങ്ങളെ. ഡേസിയുടെ തന്നെ സിംഗിൾ പെറ്റലിൻ്റെ വൈറ്റിൻ്റെ തൈകളും സെയിലിന് അവൈലബിൾ ആണ്. ഈ കാണുന്ന സൈസിലുള്ള, ഏകദേശം ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും സൈസിൽ, എന്നാലും ഏകദേശം ഈ സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും അയച്ചു തരുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 40 രൂപയാണ്. പൂവായിട്ടുള്ള പിക്ചർ ചെടിയില്ലാത്തത് കൊണ്ട് അതിൻ്റെ പിക്ചർ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. പൂവിന് ഒരു വൈറ്റും യെല്ലോയും കൂടെ ചേരുന്ന കോമ്പിനേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂക്കൾ കാണാൻ ഒരു പ്രത്യേക, സിംഗിൾ പെറ്റലിൻ്റെ മറ്റ് ഡേസികളെ അപേക്ഷിച്ച് വൈറ്റിൻ്റെ തൈകൾക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അത് നിങ്ങൾക്ക് ആ പൂ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞായിരുന്നു എൻ്റെ ട്യൂബറസിൽ മൊട്ട ഉണ്ടായിട്ട് നിൽക്കുക, വിരിഞ്ഞു തുടങ്ങി. എല്ലാ പൂക്കളും വിരിഞ്ഞു തുടങ്ങിയിട്ടില്ല. അതിൻ്റെ കുറച്ച് തൈകൾ കൂടെ ഇന്നത്തെ വീഡിയോയിൽ സെയിലിന് വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഈ വലുപ്പമുള്ള തൈകൾ തന്നെയായിരിക്കും അയച്ചു തരുന്നത്. ഇത് ഡബിൾ പെറ്റലിൻ്റെ തൈയാണ്. അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 60 രൂപയാണ്.
നമുക്ക് വീടുകളിൽ ഗാർഡനിൽ നല്ല സ്മെല്ലുള്ള പൂക്കൾ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ട്യൂബറോസ് എന്ന് പറയുന്നത്. ട്യൂബറോസ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അത് അതിൻ്റെ ഈ അടിയിലെ കിഴങ്ങിനാണ് പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ചട്ടിയിലായിരിക്കരുത് നിങ്ങൾ നടേണ്ടത്. വെള്ളം വാർന്നു വേണം, പ്രത്യേകിച്ച് ഇനി മഴ സമയമായതുകൊണ്ട് ആ ഒരു കാര്യമൊന്ന് എല്ലാവരും ശ്രദ്ധിച്ചേക്കണം. ഏകദേശം ഈ സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും എല്ലാവർക്കും അയച്ചു തരുന്നത്. ട്യൂബറോസിൻ്റെ ഡബിളിൻ്റെ ഞാൻ കാണിച്ചായിരുന്നു, പൂവിൻ്റെ പിക്ചർ കാണിച്ചായിരുന്നു. ട്യൂബറോസിൻ്റെ സിംഗിൾ പെറ്റലിൻ്റെ തൈകളും ചെയിന് റെഡിയാണ്. സിംഗിൾ പെറ്റലിൻ്റെ റേറ്റ് 40 രൂപയാണ്. രണ്ടും നടുന്ന കാര്യത്തിൽ പ്രത്യേകം വ്യത്യാസമൊന്നുമില്ല. എല്ലാ ഇതിൻ്റെ അടിയിലുള്ള കിഴങ്ങ് കേടായി പോകാത്ത വിധത്തിൽ നടണമെന്നുള്ളൂ. പ്രത്യേകിച്ച് ഇനി മഴ സീസൺ ആയതുകൊണ്ട് വെള്ളം മാർന്നു പോകണം. പോട്ടിൽ നല്ല രീതിയിലുള്ള ദ്വാരങ്ങളുണ്ടായിരിക്കണം. അതല്ലാതെ വേറെ ഒരു കാര്യവുമില്ല ശ്രദ്ധിക്കാനായിട്ട്. വലിയ കീടശല്യങ്ങളുള്ളൊരു പ്ലാന്റേ അല്ല ട്യൂബറോസ് എന്ന് പറയുന്നത്. നല്ല അത്യാവശ്യം നല്ല വെയിലുള്ളൊരു പോർഷനിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത്യാവശ്യം നല്ല ഒരു വലിപ്പമുള്ള ഒരു ചട്ടിയിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് നിറച്ച് പൂക്കളുണ്ടാകുകയും ചെയ്യും. റേറ്റ് ഒരിക്കൽ കൂടി പറയാം, 40 രൂപയാണ്. പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണുന്നത്. ഏകദേശം ഈ സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും അയച്ചു തരുന്നത്. ഇനി മഴക്കാലം വരികയാണല്ലേ. മഴക്കാലത്ത് നമ്മുടെ ഗാർഡൻ കളർഫുൾ ആക്കാനായിട്ട് പൂക്കളുള്ള ചെടികളൊക്കെ പൂക്കളൊക്കെ കുറവായിരിക്കും അല്ലേ ആ സമയത്ത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലൊക്കെ കുറവായിരിക്കും ആ സമയങ്ങളിൽ. അതുകൊണ്ട് പല പൂക്കളുള്ള ചെടികളിലും പൂക്കൾ വളരെ കുറവായിരിക്കും. ഈ സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ ഗാർഡനിൽ നല്ല രീതിയിൽ ഭംഗിയായിട്ട് നിൽക്കാനായിട്ട് നമ്മുടെ കോളി ചെടികൾ കട്ടിങ് വേരുപിടിപ്പിച്ച് നല്ല തൈകളുണ്ടെങ്കിൽ ആ ഗാർഡൻ്റെ പല കളർ, ഇപ്പോൾ ഒരു 10 വെറൈറ്റി തന്നെ ഒരു ഏരിയയിൽ ഒന്ന് ഒരുമിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയാൽ ഞാൻ ഈ ഒരു സ്റ്റാൻഡിൽ കുറച്ച് ചെടികൾ ഒരുമിച്ച് വച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയില്ലേ, അതുപോലെ ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ ഈ വീഡിയോയിലിട്ടിരിക്കുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ റേറ്റ് 10 രൂപയാണ്. പിന്നെ കോളേജ് ചെടികൾ കട്ടിങ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമെന്ന് പറയുന്നത്, കട്ടിങ് വേരുപിടിപ്പിക്കുന്ന പോട്ട് മിക്സിൽ നമ്മൾ വളമൊന്നും ഇടരുത്. കാരണം മറ്റ് ചെടികൾ പോലെയല്ല കോളിസ് എന്ന് പറയുന്നത്. കോളിസിന് ഒരുപാട് വളം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഡാമേജായി പോകും. അതുകൊണ്ട് കട്ടിങ് വേര് പിടിച്ചൊന്ന് ഹെൽത്തി ആയി എന്ന് തോന്നുമ്പോൾ ഒരു നമുക്ക് ഒരു 10 ദിവസം കൊണ്ട് തന്നെ കോളിസിൻ്റെ കട്ടിങ് നമുക്ക് വേര് പിടിച്ച് കിട്ടും. കൈ കിട്ടിക്കഴിയുമ്പോൾ വളയില്ലാത്ത പോട്ട് മിക്സ് എടുത്തിട്ട് കട്ടിങ് നട്ട് കുറച്ച് ദിവസം തള്ളത്ത് തന്നെ വയ്ക്കുക. അങ്ങനെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കട്ടിങ് പോലും നമുക്ക് നഷ്ടപ്പെടാതെ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. നമ്മൾ തരുവാണെന്നത് ഏകദേശം ഇതുപോലെ ഒരു കട്ടിങ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. പലപ്പോഴും ഞാൻ കൊളിസിൻ്റെ വീഡിയോ ഇടുമ്പോൾ കട്ടിങ് സൈസ് ചോദിക്കാറുണ്ട് എല്ലാവരും. അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ് ആയിരിക്കും തരുന്നത്. പിന്നെ മഴക്കാലത്തും വേനൽക്കാലത്തും കൊളിസിൻ്റെ കളറിന് നല്ല ചേഞ്ച് വരും. അപ്പം ഈ മഴക്കാലത്താണ് അത് ഇതുകൂടെ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും അതേപോലെ തന്നെ കളറിനൊക്കെ നല്ല ചേഞ്ച് വരികയൊക്കെ ചെയ്യുന്നത് മഴക്കാലങ്ങളിലാണ്. ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ
ലൈക്ക് ബട്ടൺ പ്രസ്സിയാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ എല്ലാവരും ലൈക്ക് ബട്ടൺ പ്രസ്സിയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലിട്ടിരിക്കുന്ന പ്ലാന്റുകൾ ഏതെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ഈ വീഡിയോയിലിട്ടിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ.